മണ്ഡലത്തിലെയും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞതല്ലാതെ ഏതു മണ്ഡലം നിലനിർത്തും ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന് ഒരു സൂചനയും നൽകിയിരുന്നില്ല. പക്ഷേ സമയം നാളെ കൂടി മാത്രമേ ഉള്ളൂ, 14 ദിവസമാവുകയാണ്. ഏത് മണ്ഡലം നിലനിർത്തും ഏത് ഉപേക്ഷിക്കും എപ്പോൾ അറിയാം? സുരേഷ്, പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് ഇന്നലെ വരെയും രാഹുൽ ഗാന്ധിയുടെ രാജിക്കത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഫലം വന്ന് 14 ദിവസത്തിനകം തീരുമാനമെടുക്കണം. 4 തീയതിയാണ് ഫലം വന്നത്. 18 തീരുമാനമെടുക്കണം. 18 തീയതി നാളെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നെങ്കിലും വരേണ്ടത് അത്യാവശ്യമാണ്. നടപടിക്രമങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം ഇദ്ദേഹം ഏത് മണ്ഡലം നിലനിർത്തും ഏത് ഒഴിയും എന്നത് കണക്കിലാക്കി വേണം ആ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനും മറ്റു നടപടിക്രമങ്ങളിലേക്ക്, ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സജ്ജമാകേണ്ട സാഹചര്യവുമൊക്കെ തന്നെയുള്ളത്. നേതാക്കൾ ഇപ്പോഴും പറയുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ റായ്ബറേലി മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ആശയക്കുഴപ്പമുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കാം. അദ്ദേഹവുമായി വ്യക്തിപരമായി സംസാരിക്കുന്ന നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഇപ്പോഴും വയനാട് ഒഴിയുന്നതിനോട് അദ്ദേഹത്തിന് വലിയ ഒരു പ്രയാസമുണ്ട് എന്നുള്ളതാണ്. കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന മണ്ഡലമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ബി ജെ പിക്കെതിരെ പോരാടണമെങ്കിൽ റായ്ബറേലിയിൽ തന്നെ നിൽക്കണം. മാത്രമല്ല റായ്ബറേലിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇപ്പോഴത്തെ പോലെ സാഹചര്യം അനുകൂലമാകുമോ എന്നുള്ള സംശയമൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ ഒഴിയുന്ന മണ്ഡലത്തിലേക്ക് പ്രിയങ്ക വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയങ്ക ഗാന്ധി വരണമെന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. പക്ഷേ പ്രിയങ്ക ഒരു മറുപടി നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.